ടെക്നിക്കലി ടോപ്പാണ്, ഡയറക്ഷൻ സൈഡ് ടോപ്പാണ്, സ്ക്രിപ്റ്റ് ടോപ്പാണ്. എനിക്ക് എല്ലാം കൊണ്ടും ശരിക്കും വിശ്വാസം. ആഫ്റ്റർ ഇലവിഴ പൂഞ്ചിറക്ക് ശേഷം ഇങ്ങനെ റിയലിസ്റ്റിക് ഫാദറായിരുന്നു. നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തതാണ്. വിനീത് ആവുമ്പോൾ കുറച്ചുകൂടി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് നല്ല ഫിലിമാണ്, നന്നായിട്ടുണ്ട്. അതിൽ ആ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ച അയാളൊക്കെ നന്നായിട്ടുണ്ട്. ഏതാ? അല്ല, തിയേറ്ററിൽ തന്നെ ഇതാകണ്ടാണ്. അല്ല, രഞ്ജിത്തിലെ കണ്ട് പിടിക്കാൻ പറ ലോഹം പോലെ ചെയ്യാൻ പറ. നൈസ് മൂവി. ബേബാവറേജ് കുഴപ്പമില്ല, ലാഗ് അടിക്കത്തില്ല. നല്ലോണം, നല്ലോണം, കൊള്ളാം. നല്ല പടം, നല്ല പടം. കുഴപ്പമില്ല, ഇഷ്ടപ്പെടില്ല, മോശം. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ടിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാസ്റ്റൊക്കെ അടിപൊളിയാണ്, കണ്ടിരിക്കാം. ആ കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു. നമ്മളെ നെക്സ്റ്റ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. വലിയായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, വലിയ കഥയൊന്നും ഇല്ല, ചെറിയൊരു കഥയാണ്. അത് കുറച്ച് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. ഒത്തിരി ത്രില്ലായിട്ടൊന്നും തോന്നിയില്ല, ലാഗ് ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു കഥയാണ്, നൂറായിട്ട് വലിയ സുഖമൊന്നുമില്ല. കൊള്ളാം, മീൻസ് നല്ല 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 എൻഗേജിങ് ആയിരുന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇല്ല, ബോറടിപ്പിച്ചില്ലോട്ട്. ആ നല്ല മഹാരാഷ്ട്ര അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസ്, മുംബൈ പോലീസ് വരുന്നു, കർണാടക നമ്മുടെ തമിഴ്നാട് പോലീസ് വരുന്നു, അവരുടെ ഭാഷ വരുന്നു. ഒരു ഭാഗം തന്നെയാണ്. അതന്നെ തങ്കം പേരിട്ടിരിക്കുന്നത്. റോഡ് മൂവി ആണോ ചോദിച്ചാൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. എന്തായാലും നമുക്ക് പറയാൻ പറ്റുമോ? OTT ചെയ്യുമ്പോൾ തന്നെ ഇത് തിയേറ്ററിൽ വരുന്ന മൂവി. OTT എന്ന് പറയുമ്പം ഒരു ഒരു പർട്ടിക്കുലർ ഇതിലാണല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതൊരു സെപ്പറേറ്റ് തന്നെയാണ്. അതിലോ ബിജു മേനോൻ, ശ്രീനിവാസനും അവർക്ക് കുറച്ച് ഷോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബിജു മേനോനിലെ കൂടുതലുണ്ടായിരുന്നു. അതെ അതെ, നമ്മൾക്കും അതേപോലെ ഒരു നമ്മളെ കൊണ്ടുപോയോ. അതെ അതെ, നല്ല സൂപ്പർ ആയിരുന്നു. അതെ അതെ, സൂപ്പർ വൈബ് ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ പൊളി, പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആയിരുന്നു. മലയാളത്തിലൊരു പുതുമ. അതെ അതെ, ഇതുവരെയായിട്ട് ഇങ്ങനൊരു ഫിലിം കണ്ടിട്ടില്ല. ഡയറക്ഷൻ ബേസ് ആണ്, സൂപ്പർ ആയിരുന്നു. ലാഗ് വല്ലോ ഫീൽ ചെയ്തോ? ഇല്ല ഇല്ല ഇല്ല, നമ്മള് ക്ലൈമാക്സ് വരെ ആക്ച്വലി നല്ല എൻഗേജ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പെർഫോമൻസ് എല്ലാവരും നല്ല പടം, നല്ല പടമാണ്, നല്ല എൻഗേജ്ഡ് ആണ്, കുഴപ്പമൊന്നുമില്ല, ലാഗ് ഒന്നുമില്ല, എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് കാണുക, കാണുക, നല്ല എനിക്ക് നല്ല നല്ല സിനിമ ത്രില്ലിംഗ് ആണ്. നമുക്ക് അവസാനം ലാഗ് ഒന്നുമില്ല, നല്ല ബോറൊന്നുമില്ല, നല്ല നന്നായിട്ട് ഇരുന്ന് കണ്ടു. ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വേറൊരു പാത്തിലാണ് പടം പോകുന്നത്. ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സിനിമയിലും കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും അതൊരു കൊലപാതകമായിരിക്കും, പക്ഷേ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എൻകറേജിങ് ആണ്. ആ അതെ അതെ അതെ, എൻകറേജിങ്. ലാഗ് വല്ല ഫീൽ ചെയ്തോ? ഇല്ല. ഇഷ്ടപ്പെട്ട ആരെയാണ്? ബിജു മേനോൻ. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, പക്ഷേ അതിനു വേണ്ടിട്ട് വെച്ചിരുന്ന ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും മിസ്കാസ്റ്റ് ആയിരുന്നോ? ഏത്? വിനീത് ശ്രീനിവാസന്റെ ആണ്. അപ്പോൾ അതിനു വേണ്ടി വെച്ചിരുന്ന ക്യാരക്ടർ ആയിരുന്നല്ലോ വിനീതിന്റെ. അപ്പോൾ അത് പടത്തിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫഹദി ഇതിനെ കൂടെ ബെറ്റർ ആവും തോന്നി? അങ്ങനെ എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ കുഴപ്പമില്ലായിരുന്നു. വിനീത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, നമ്മൾ താങ്കളൊരു മ്യൂസിഷ്യൻ ഒക്കെ ആണല്ലോ അല്ലേ, എന്താണ് ഈ സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, എന്തായാലും ഇല്ല, ഞങ്ങൾ ടെക്നിക്കൽ സൈഡ് ആയിട്ട് ബന്ധമില്ല. നമ്മുടെ ഫ്രണ്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പടത്തില്. എന്തായാലും പടം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി, കാരണം നല്ല നല്ല എൻഗേജിങ് ആയിരുന്നു ഫുള്ള് പടം. നമുക്ക് അവസാനം വരെ നമുക്ക് എന്താണ് അടുത്ത സംഭവിക്കുന്നത്. അതെ അതെ, അതെ 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 അതെ, പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞാൻ വേറെ ഓഡിയൻസിന് മറ്റ് പ്രതീക്ഷകൾ എടുക്കുന്നില്ല. ഭയങ്കര നിങ്ങൾ അവസാനം വരെ കാണണം. കൂടുതലും പടത്തിലുള്ളത് വിനീതും ബിജു മേനോൻ. ബിജു മേനോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലോ പേസിലാണ് പോകുന്ന റിയലിസ്റ്റിക് സിനിമയാണ്. ലാഗുണ്ടെന്ന് പറയുകയാണെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നല്ല എൻഗേജിങ് ആയി. പിന്നെ ക്ലൈമാക്സ് പറയുവാണെങ്കിൽ
നമ്മൾ ഒരു ആർട്ടിസ്റ്റ് പ്രതീക്ഷിക്കും, അങ്ങനെ ആർട്ടിസ്റ്റ് വന്നിരുന്നെങ്കിൽ ഒരു സ്ഥിരം ക്ലീശയായി പോയാണ്, ആ സ്ഥിരം ക്ലീശ ഇല്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് റിയലിസ്റ്റിക് സ്ലോയി പോകുന്ന ത്രില്ലറാണ്, പക്ഷേ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നൊരു സിനിമയാണ് റോഡ് മൂവി. ആ ഉണ്ട്, ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല എൻഗേജിങ് ആയിരുന്നു. ടെക്നിക്കലി ടോപ്പാണ്, ഡയറക്ഷൻ സൈഡ് ടോപ്പാണ്, സ്ക്രിപ്റ്റ് ടോപ്പാണ്. എനിക്ക് എല്ലാം കൊണ്ടും ശരിക്കും ഇഷ്ടം. ആഫ്റ്റർ ഇലവിഴ പൂഞ്ചിറക്ക് ശേഷം ഇങ്ങനെ റിയലിസ്റ്റിക് റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. ആ മിസ്റ്റീരിയസ് ആയിട്ട് ഇലവിഴ പൂഞ്ചിറക്ക് കംപ്ലീറ്റ്ലി മിസ്റ്റീരിയസ് ആണ്. ഇത് മിസ്റ്റീരിയസ് ആയ ചെറിയ മിസ്റ്റീരിയസ്, ത്രില്ലർ എല്ലാം ഉണ്ട്, അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. സിനിമ നല്ലതാണ്, ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു മൂവി. അതായത് തുടക്കം തൊട്ട് എൻഡ് വരെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. സ്ക്രീൻ പ്ലേ പക്കയാണ്, സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, ഡയറക്ഷൻ അടിപൊളിയാണ്, അറഫത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഗേജിങ് ആണ്, ടോട്ടലി എൻഗേജിങ് ആണ്. ഓക്കെ, അത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഫഹദാണ് നമ്മൾ ഇല്ല, ഫഹദായിരുന്നു നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തതാണ്. വിനീത് ആകുമ്പോൾ കുറച്ചുകൂടി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട്, പുള്ളിയുടെ ഫുൾ ക്യാരക്ടറൈസേഷൻ അതുപോലെ ആയതുകൊണ്ട് നമ്മൾ വിനീത് തന്നെയാണ് ഇതിന് ആപ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.